హలో, నేను డాక్టర్ శ్యామ్ కె రమేష్, సీనియర్ కన్సల్టెంట్ యూరాలజిస్ట్, కిమ్స్ హెల్త్, തിരുവനന്തപുരം. നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹീമച്യൂറിയ, അതായത് മൂത്രത്തിൽ കൂടെ ഉള്ള രക്തസ്രാവം എന്ന അസുഖത്തെ പറ്റിയാണ്. അത് പല ടൈപ്സ് ഉണ്ട്. നമ്മൾ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക്, അതായത് മൈക്രോസ്കോപ്പ് കൊണ്ട് യൂറിൻ പരിശോധനയിൽ മാത്രം കണ്ടുപിടിക്കുന്നത്, അതല്ലെങ്കിൽ മാക്രോസ്കോപ്പിക്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ യൂറിൻ ഒഴിക്കുമ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് രക്തം നിറം കാണുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഷണങ്ങൾ, ക്ലോട്ട്സ് പോകുന്നുണ്ടോ, ഇതെല്ലാം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കുമായിട്ട് ബ്രോഡായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. വേറൊന്നുള്ളത് പെയിൻലെസ് ആൻഡ് പെയിൻഫുൾ, വേദന ഇല്ലാതെ ഉണ്ടാകുന്ന രക്തസ്രാവവും വേദനയോടുകൂടി ഉണ്ടാകുന്ന രക്തസ്രാവവും, അതും പ്രാധാന്യമാണ്. ഇതിൽ പ്രാധാന്യം കൂടുതൽ വാസ്തവത്തിൽ വേദന ഇല്ലാത്ത രക്തസ്രാവം, കാരണം അതിൻ്റെ സിവിയറിറ്റി, ഒരു അസുഖങ്ങളുടെ സിവിയറിറ്റി കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒന്ന്. രണ്ടാമത്, ഈ രോഗികൾ വേദന ഇല്ലാത്തത് കൊണ്ട് ഇത് അവഗണിക്കുന്നു, ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങളായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന വേദന ഇല്ലാത്ത രക്തസ്രാവത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കും. കാരണങ്ങൾ, ഇത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വരാം. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ മെജോറിറ്റിയും ജന്മനായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, വൈകല്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൊണ്ടോ ഒക്കെ വരാം. വളരെ അപൂർവം ക്യാൻസർ പോലും കുട്ടികളിൽ കാണാറില്ല. മെജോറിറ്റിക്കും മുതിർന്നവരിലാണ് നമ്മളെ രക്തസ്രാവം കാണുന്നത്. അതിനകത്ത് തന്നെ കല്ലുകളിലെ അസുഖം കൊണ്ടുണ്ടാകാം, യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം, ട്യൂബർക്കുലോസിസ് കൊണ്ടാകാം, പിന്നെ വളരെ ഡ്രെഡ്ഫുള്ളായിട്ടുള്ളത് ക്യാൻസർ, ക്യാൻസർ കൊണ്ട് ഉണ്ടാകാം. ക്യാൻസർ എന്ന് പറയുമ്പോൾ വൃക്ക മുതൽ യൂറിൻ ബ്ലാഡർ, മൂത്രസഞ്ചി വരെയുള്ളയോ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഒരു ക്യാൻസർ ഉണ്ടായാലും രക്തസ്രാവം മാത്രമായിരിക്കും ഉണ്ടാകുക. അതും ഒരു എപ്പിസോഡ്, ഒരിക്കൽ വരിക, ചിലപ്പോൾ മാസങ്ങളോളം ഒന്നും ഉണ്ടാകണമെന്നില്ല, വെറുതെ ഇരിക്കും, പിന്നീടാണ് അത് സിവിയറായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞ പോലെ വേദന ഇല്ലാതെ ഉണ്ടാകുന്ന രക്തസ്രാവം ശ്രദ്ധിക്കേണ്ടതാണ്, ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളിതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ കാരണങ്ങൾ കണ്ടുപിടിക്കാനായുള്ള പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. പുറമേയുള്ള പരിശോധനകളുണ്ട്. ഏതെങ്കിലും മുഴകളുണ്ടെങ്കിൽ, ഇപ്പോൾ കിഡ്നിയിലെ എന്തെങ്കിലും ക്യാൻസറോ എല്ലാം ഉണ്ടെങ്കിൽ വലിയ മുഴകളായിട്ട് കാണാറ്. പിന്നീട് സ്പെഷ്യൽ ടെസ്റ്റുകളായ യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ, സൈറ്റോളജി, മാലിഗ്നൻ സെൽസ് കണ്ടുപിടിക്കാനുള്ള സൈറ്റോളജി, ടി ബിയുടെ ടെസ്റ്റുകൾ, കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, ഇതെല്ലാം ചെയ്യാവുന്നത്. മെഡിക്കൽ റീനൽ ഡിസീസ്, സർജിക്കൽ കോസസ്, ഇങ്ങനെ രണ്ടായിട്ടും ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ കോസസ് എന്ന് പറയുന്നത് നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം മുതലായവ കാണുന്ന കൂടുതലും കുട്ടികളിലാണ്. അത് കിഡ്നി ബയോപ്സിയൊക്കെ ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത്. മുതിർന്നവരിൽ കാണുന്ന മെജോറിറ്റി അസുഖങ്ങളും ഒന്നുകിൽ കല്ലുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ട്യൂബർക്കുലോസിസോ അല്ലെങ്കിൽ മാലിഗ്നൻസി ക്യാൻസർ കൊണ്ടോ ആവാം. ഇത് പരിശോധനയിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അൾട്രാസൗണ്ട് സ്കാൻ, സി ടി സ്കാൻ, സി ടി യൂറോഗ്രാഫി, പിന്നീട് വളരെ അപൂർവം ചില കേസുകൾ മാത്രം ബയോപ്സി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ. പിന്നെ എൻഡോസ്കോപ്പി, സിസ്റ്റോസ്കോപ്പി എന്ന് പറയും, മുട്ട നാളിക്കകത്ത് പരിശോധിക്കുന്ന സിസ്റ്റോസ്കോപ്പി. കാരണം ഇപ്പോൾ ഈ ട്യൂമർ ഉണ്ടെങ്കിൽ തന്നെ നേരിട്ട് കാണാം, അതിൽ നിന്നൊരു ബയോപ്സി എടുക്കാം. സ്പെഷ്യൽ ടെസ്റ്റുകളായ എം ആർ ഐ ടെസ്റ്റുകൾ, സി ടി സ്കാൻ മുതലായ മുതൽ ഇതിനെ സ്റ്റേജ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ചികിത്സ കണ്ടുപിടിച്ച് ആ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ ഏത് ഭാഗത്ത് വന്നു, അത് നീക്കം ചെയ്യേണ്ടതാണെങ്കിൽ നീക്കം ചെയ്യുന്നു, അല്ലാത്തതാണെങ്കിൽ കീമോതെറാപ്പി അല്ല മറ്റു കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. മെഡിക്കൽ കോസസ് ഉള്ളതിനെല്ലാം ബയോപ്സി എടുത്തതിന് ശേഷം യൂഷ്വലി നെഫ്രോളജി ട്രീറ്റ്മെൻറ്റാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറയുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് മൂത്രത്തിലുള്ള രക്തസ്രാവം, ഒട്ടും അവഗണിക്കരുത്. ഒരു എപ്പിസോഡായാൽ പോലും നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ്. ഒരു എക്സ്പേർട്ടിനെ കാണിച്ച് ചികിത്സ ആവശ്യപ്പെടേണ്ടതാണ്. അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ ഏർലിയായി നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ അസുഖം മുഴുവനായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കൂട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.